കാട്ടുപന്നി ശല്യത്താൽ പൊറുതിമുട്ടി മലയോരത്തെ കർഷകർ. ഉളിക്കൽ പഞ്ചായത്തിലെ അറബിക്കുളത്ത് ഒരേക്കർ സ്ഥലത്ത് പാട്ടത്തിനടുത്ത് നടത്തിയ കപ്പ കൃഷി വ്യാപകമായി കാട്ടുപന്നി നശിപ്പിച്ചു. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം മനുഷ്യജീവനും കൂടി ഭീഷണിയായ സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് കർഷകർ. കോവിഡ് കാലത്ത് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് മലയോര മേഖലയിൽ കർഷകർ ഒറ്റയ്ക്കും കൂട്ടമായും കൃഷി വ്യാപകമാക്കിയത്. എന്നാൽ വിളവെടുക്കാൻ കഴിയാതെ കാട്ടാനയും കാട്ടുപന്നികളും വ്യാപകമായ നാശമാണ് മേഖലയിൽ വരുത്തിവെക്കുന്നത്. മാസങ്ങൾ നീണ്ട കർഷകരുടെ കഠിനാധ്വാനത്തെ ഒറ്റരാത്രി കൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് മലയോരത്ത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പന്നികളെ ഓടിക്കാനായി പ്ലാസ്റ്റിക് ചുറ്റുമതിലുകളും ജൈവവേലികളും ഉൾപ്പെടെ സജ്ജമാക്കി രംഗത്തിറങ്ങിയ കർഷകർ ഇപ്പോൾ വിഡ്ഢികളായിരിക്കുകയാണ്. മറ്റ് ജോലികൾ മാറ്റി നിർത്തി കൃഷിക്ക് പ്രാധാന്യം നൽകി രംഗത്തിറങ്ങിയ കർഷകർ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കടക്കണിയിലാണ് എത്തിയിരിക്കുന്നത്. ഉളിക്കൽ പഞ്ചായത്തിലെ അറബിക്കുളം മേഖലയിലെ കർഷകരായ തങ്കച്ചൻ മനിയിൽ, രവി പാറത്തൊട്ടിയിൽ, ബേബി പ്ലാപ്പറമ്പിൽ എന്നിവരുടെ 4 മാസം നീണ്ട കൂട്ടായ്മയിലൂടെ മികച്ച വിളവ് പ്രതീക്ഷിച്ചിരുന്ന കപ്പക്കൃഷിയാണ് പന്നിക്കൂട്ടം കഴിഞ്ഞ ഒറ്റ ദിവസം നശിപ്പിച്ചത്. റെജിമനയിലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ സ്ഥലമാണ് ഇവർ പാട്ടത്തിനെടുത്തത്. ഏകദേശം 600 മൂട് കപ്പയാണ് പന്നികൾ പൂർണ്ണമായും നശിപ്പിച്ചത്. പന്നികളെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ കർഷകർക്ക് നേരെ തിരിയുകയാണ് ഉണ്ടായതെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇരിട്ടി പുന്നാട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ടാപ്പിംഗ് തൊഴിലാളി ഇപ്പോഴും ചികിത്സയിലാണ്. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് 600 മൂട് കപ്പ, അതിൽ 3-4 മൂട് കപ്പയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പന്നി കാട്ടുപന്നിയെ കൊണ്ടുണ്ടാകുന്നത്. കാട്ടുപന്നിനെ വെടിവെക്കാൻ ആരും സമ്മതിക്കുന്നില്ല. വെടിവെച്ചാൽ തന്നെ അന്നേരം ഫോറസ്റ്റുകാർ വന്ന് അതിനെ കൈകാര്യം ചെയ്ത് അവർ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മണ്ണെ ഒഴിച്ച് തീയത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു സമ്പ്രദായത്തെ മാറ്റം വരുത്തുകൊണ്ട് പന്നീനെ വെടിവെക്കാനുള്ള അല്ലെങ്കിൽ കാട്ടു മൃഗങ്ങളെ വെടിവെക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് ഞങ്ങൾക്ക് തരണം. അത് കപ്പ മാത്രമല്ല, ചേമ്പ്, കാച്ചിൽ എന്ന് വെച്ചാൽ പല നമുക്കുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഒരു സാധനങ്ങൾ പോലും ഇവിടെ നട്ട് വളർത്തിയാൽ അത് കിട്ടാൻ നമുക്കൊരു കഷ്ണം പോലും അതിന് കിട്ടാനുള്ള ഒരു സാഹചര്യമില്ല. മലയോര മേഖലയായ ആനക്കുഴി, രണ്ടാം കൈ, അതുപോലെ അറബിക്കുളം, ഈ മേഖലയിലുള്ള കർഷകരൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഇവർ 3-4 പേര് കൂടി ഷെയർ ചെയ്ത് ഒരു ഏരിയ മുഴുവൻ കൂടം കുത്തി കപ്പയിട്ട് കൃഷി എടുക്കുന്ന സന്ദർഭമായപ്പോഴത്തേക്കും അത് ഈ കാട്ടുപന്നി ഇറങ്ങി മുഴുവൻ നശിപ്പിച്ച ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ 5-6 വർഷമായിട്ട് സ്ഥിരമായിട്ട് നശിപ്പിക്കുക, സ്ഥിരമായിട്ട്. പിന്നെ നമ്മൾ ആ സമയം ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നത്, എന്നാൽ ആ സമയം ആകുമ്പോൾ അങ്ങ് ചെയ്തു പോവുക. ചെയ്യുന്ന ഒരു കഷ്ണം പോലും ഒരു നമുക്കൊരു കൃഷി, ഇപ്പോൾ ചേന, ചേമ്പ്, കപ്പ ഒന്നും നമുക്ക് കിട്ടത്തില്ല. കൃഷിക്കാരെ സംബന്ധിച്ചുള്ള ഒരു പണി ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്ന രീതിയാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നിലായി പന്നിക്ക് തീറ്റ കൊടുക്കുന്നതിന് അവർ കൂലി തരണം. ഏതെങ്കിലും വിധത്തിൽ കർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടാകണം അധികാരികൾക്ക്. പലവിധ മാർഗങ്ങൾ പരീക്ഷിച്ച് പന്നിശല്യത്തിൽ നിന്നും കൃഷിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പാഴാകുമ്പോൾ കർഷകർക്ക് ആശ്വാസമായ ധനസഹായങ്ങൾ പോലും ഇപ്പോൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ല. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം നാട്ടിൽ കൃഷി ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെടുമ്പോൾ കാലഹരണപ്പെട്ട നിയമങ്ങളും കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണവും കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നവർ കൃഷിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ജീവികളെ നശിപ്പിക്കാനുള്ള ഉത്തരവ് നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.